അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ സംഘർഷമുണ്ടായിരിക്കുന്നു പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ പൊളിച്ചു പ്രവർത്തകർക്ക് നേരെ അവിടെ പോലീസ് ലാത്തിവിശി വിശദാംശങ്ങളുമായി ഇപ്പോൾ റോബിൻ ചേരുകയാണ് റോബിൻ സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയതെങ്ങനെയാണ് നൗഫൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബസ്സിന് മുകളിൽ ഈ യാത്ര നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗുവാഹത്തിയിലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത് ഇപ്പോഴും ഗുവാഹത്തിയിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് രാഹുൽ ഗാന്ധിക്ക് യാത്രയ്ക്ക് പല നിയന്ത്രണങ്ങളും ഈ ഗുവാഹത്തിൽ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയതായി കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഈ യാത്രയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിച്ച ബാരിക്കേഡാണ് ഇപ്പോൾ പ്രവർത്തകർ തള്ളി മാറ്റുകയും പൊളിച്ചു നീക്കുകയും ചെയ്തത് അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു പക്ഷേ വലിയ സംഘർഷത്തിലേക്കല്ല പക്ഷേ ചെറിയൊരു സംഘർഷം ആ ഉണ്ടായി പോലീസിൻ്റെ ബാരിക്കേഡ് പ്രവർത്തകർ തള്ളി മാറ്റിയതോടുകൂടി പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ത്തിച്ചാർജ്ജ് നടത്തുകയാണ് അസം പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും രാഹുൽ ഗാന്ധി ഈ സംഘർഷ സംഘർഷസ്ഥലത്ത് നിൽക്കുന്നുണ്ട് അവിടെ ബസ്സിന് മുകളിൽ കയറി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തായാലും ഇപ്പോഴെന്താണ് ഏത് സാഹചര്യത്തിലാണ് ഈ ബാരിക്കേഡ് പൊളിച്ച് നീക്കിയതെന്നൊരു കൃത്യം വ്യക്തതയിലേക്ക് വന്നിട്ടില്ല മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ യാത്രയ്ക്ക് കടന്നു പോകേണ്ട വഴിയിലാണോ അതോ സൈഡിൽ ഒരു ഭാഗത്തായി ഉണ്ടായിരുന്ന സ്ഥാപിച്ച ബാരിക്കേഡാണോ പൊളിച്ച് നീക്കിയതെന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഭാഗത്തെ ബാരിക്കേഡ് പ്രവർത്തകർക്ക് പൊളിച്ചു നീക്കാൻ പറ്റി അത് ആണ് പോലീസിനെ പ്രകോപിച്ചത് പോലീസ് എന്തായാലും ഇവർക്ക് നേരെ ലാത്തുചാർജ് നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്ഥലത്തെന്തായാലും സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആ സ്ഥലത്തുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നത് പോലെ ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പ്രശ്നങ്ങളിലേക്ക് സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ച പലയിടങ്ങളിലും അസമിൽ കാണാൻ കഴിഞ്ഞിരുന്നു ഒപ്പം ഈ ബി ജെ പി പ്രവർത്തകർ കൊടികളുമായി എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അവർ പ്രവർ ബി ജെ പി പ്രവർത്തകരിലേക്ക് ഇറങ്ങി എല്ലാം സംഘർഷ സാഹചര്യം വർദ്ധിക്കുകയും ചെയ്തു അതിനുശേഷം രാഹുൽഗാന്ധിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചാണ് ബസ്സിലേക്ക് കയറ്റി ആ സ്ഥലത്ത് നിന്ന് നീക്കുകയും ചെയ്തത് ഗുവാഹത്തിയിൽ എത്തുമ്പോഴെന്തായാലും ശരി സംഘർഷ സാഹചര്യം ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു പ്രത്യേകിച്ച്